മോനായിച്ചാ പ്രശ്നം? ആ ഷാപ്പിലിട്ട് മത്തായി എന്നെ തള്ളി. ഞാൻ വടിവാൾ വാസനും കൊട്ടേഷൻ കുട്ടപ്പിനും കൊട്ടേഷൻ കൊടുക്കാൻ പോവാ. ഇന്ന് അവനോട്ടൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. മോനായി ചേട്ടാ, നമ്മൾ ആരും തിരിച്ച് തല്ലരുത്. എല്ലാരും സ്നേഹിക്കണം. അപ്പൊ ആരും നമ്മളെ തല്ലത്തില്ല. എന്നിട്ട് നീ ലൗലിയ സ്നേഹിച്ചിട്ടാണല്ലോ നിന്റെ നാട്ടുകാര് തല്ലിയത്. ആ സ്നേഹം വേറെ. ഓ ഐ സ്നേഹം ആരും തരത്തില്ല. നമ്മൾ പിടിച്ചു മേടിക്കണം. ഇത് കേട്ടോ, എന്നാലും എന്റെ ഷട്ടിലെ കയ്യാവും വലിച്ചെറിക്കാൻ ചെയ്യണം. മോനായി ചേട്ടാ, മോനായി ചേട്ടൻ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചതിനല്ലേ അവൻ തല്ലിയത്? ഇത് 100 രൂപയുണ്ട്. ഇതിനൊരു പൈന്റ് മേടിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ അടിക്കണം. എന്നിട്ട് ആ സ്നേഹം മത്തായിരി എന്ന് പിടിച്ചു മേടിക്കണം. അയ്യോ, അതെന്തിനാ? മോനായി, നിനക്ക് സ്നേഹിക്കാൻ വേണ്ടി പൈന്റിന്റെ കാശം തന്നല്ലേ ഞാൻ വിട്ടത്? ഞങ്ങൾ അവിടെ ചെന്നൊരു പൈന്റ് വാങ്ങി, അതടിച്ച് തീർത്ത് ഞാൻ അവന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ തുടങ്ങിയതാ. പിന്നെന്തിനാ മറ്റേ കൈയും കൂടെ അവൻ വലിച്ചു കയറിയത്? ഒരു പൈന്റ് അടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ആയില്ല. അതുകൊണ്ട് ഒരു പൈൻ കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞോണ്ട് എന്റെ ഷർട്ടിന്റെ ബാക്കി ഉണ്ടായിരുന്ന കൈയും വലിച്ചു കയറി നിലത്തിട്ട് ചറിച്ചൗട്ട്. കാശുണ്ടോ? 100 രൂപ. എന്തിനാ? അല്ല, അവന്റെ കുറച്ച് സ്നേഹം കൂടെ പിടിച്ചു വാങ്ങിക്കാനുണ്ടായിരുന്നേ. എന്റെ കയ്യിൽ ഇനി കാശില്ല. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല, എനിക്ക് സ്നേഹം പിടിച്ചു വാങ്ങിക്കില്ല. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല, എനിക്ക് സ്നേഹം പിടിച്ചു വാങ്ങണം. ശരി, അപ്പൊ പിടിച്ചു വാങ്ങാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ സ്നേഹം അഴിച്ചു വാങ്ങിച്ചോളാം കേട്ടോ. അപ്പൊ ഓക്കെ. നഷ്ട സ്വപ്നങ്ങളെ നിങ്ങളെനിക്കൊരു ഞാൻ വിശ്വസിക്കുന്നില്ല. സുഗുണ, ഞാൻ പറഞ്ഞത് സത്യമാണടാ. നടി മൃണാളിനെ പാർക്കി വെച്ച് നിന്റെ രംഗത്ത് കിടന്നുറങ്ങിയെന്നോ? അതിന് തെളിവുണ്ടോ? തെളിവുണ്ടല്ലോ. അവരുടെ പലങ്കുല പോലത്തെ മുടി എന്റെ ഷർട്ടിന്റെ ബട്ടണിൽ ഇങ്ങനെ തൂങ്ങി കിടന്നു. ആണോ? എന്നാ മുടി ഒന്ന് കാണിച്ചേ. മുടി കൊണ്ട് കാണിക്കാനാ? മുടി കൊണ്ട് കാണിച്ചാ നീ എനിക്ക് എന്തോ തരും. മുടി കൊണ്ട് കാണിച്ചാ ഞാൻ 100 രൂപ നിനക്ക് തരും. മുടി കൊണ്ട് കാണിച്ചാ നീ എനിക്ക് 100 രൂപ തരുമോ? ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് 100 രൂപ തരും. ഉറപ്പല്ലേ? ശരി, 2 മണിക്കൂറിനകം ഞാൻ മുടി കൊണ്ട് കാണിച്ചിരിക്കും. പക്ഷെ വേറൊരു കാര്യം, വേറെ പെണ്ണുങ്ങളുടെ മുടി കൊണ്ട് കാണിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കോളനി മൃണാളിക്ക് മാത്രമേ, മൃണാളിനി അവൾക്ക് മാത്രമാണ് ഈ നീളമുള്ള മുടി. ഇനി ഇപ്പൊ എങ്ങനെ അവരുടെ മുടി എടുക്കും? അവരോട് നേരിട്ട് ചോദിച്ചാലോ? ചിലപ്പോ അവര് തല്ലി. രോഹിത്തേ, പിന്നീട് കളിക്കാ, ഒന്നിങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറയണം, എല്ലാം കൂടെ കയറി വരുന്നു. പിന്നെ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരാവോടാ? എന്താ ഏട്ടാ? അതേ, ഇവിടത്തെ ചേച്ചിയുടെ ഒരു മുടി മേടിച്ചു തരാവോ? എന്താ ചേട്ടന് വട്ടാണ്? മുടി ഒരു മരുന്നിനാടാ. എന്തു മരുന്ന്? അത് ഞാൻ പിന്നെ പറയാം. ഒരു മുടി മേടിച്ചു തന്നാ നിനക്ക് ഞാൻ 10 രൂപ തരാം. 10 രൂപയോ? എന്നാ ഞാൻ മേടിച്ചുതരാം. ചേട്ടനിത് പിടിച്ചേ, വാടാ. ഒരു മുടിക്ക് 10 രൂപ. ഇത് ചേച്ചിന്റെ മുടിയാ, ഇതെണ്ണി നോക്കിട്ട് എന്റെ കാശ്. അയ്യോ, അത് വിക്കായിരുന്നോ? എന്തൊക്കെ പദ്ധതി ഇട്ടിരുന്ന, നാശത്തിന് സ്റ്റാർട്ട് ആവാതിരിക്കാൻ കണ്ട സമയം. ഇവിടെയെങ്കിലും ആരെയും കാണുന്നില്ല. ഹായ് ജൂലി. ഹായ് ലോണ്ടൻ. ലോണ്ടൻ, ഞാൻ എന്തൊക്കെ പദ്ധതി ഇട്ടാന്നറിയോ? സിനിമ കാണണം, പാർക്കിൽ പോണം, പിന്നെ ബ്യൂട്ടി പാർലറിൽ പോണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇതൊന്നും നടക്കില്ല. ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഒന്ന് കൈവച്ച് ഒന്ന് തള്ളിത്തരാം. ജൂലി കേറിക്കോ. ഞാൻ തള്ളി പോവത്തേ ഉള്ളൂ ഇങ്ങനെ തോണ്ടിയാല്. ആ പോട്ടെ, ആ പോട്ടെ, ആ പോട്ടെ, ആ പോട്ടെ, ആ പോട്ടെ, 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 നോട്ട് പോട്ടെ, ആ പോട്ടെ. പിന്നെ സിനിമക്ക്, ബീച്ചില്, പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം, അത്ര പരിപാടിയുള്ളൂ. ഇപ്പൊ 1 കിലോമീറ്റർ കഴിഞ്ഞു കാണുമല്ലേ. ഏയ്, ഒന്നൊന്നുമല്ല, 2 കിലോമീറ്റർ ആയി. ജൂലിയെ നോക്കി തള്ളുന്നത് കൊണ്ട് കിലോമീറ്റർ പോകുന്നത് അറിയുന്നേ. അതെന്തായാലും വേണ്ടൂല, റെഡി ആവുന്നത് വരെ ഞാൻ തള്ളും. അയ്യോ, ഇപ്പൊ
എങ്ങോട്ടാ? നമുക്ക് ബീച്ചിലും പാർക്കിലും ഒക്കെ പോണ്ടേ? ഞാനൊരു കമ്പനി. എന്റെ ബോയ് ഫ്രണ്ട് ബാക്കി കിടന്ന് ഉറങ്ങുക, ശബ്ദം ഉണ്ടാക്കി ഉണർത്തല്ലേ. അപ്പൊ ലോണ പോയിട്ട് വരട്ടെ, ബൈ ബൈ. കാറുതല്ല, ഞാനും കറങ്ങി നടക്കാൻ കണ്ടവന്മാരും.